വനാക്രൈ വൈറസ് ആക്രമണ ഭീഷണിയിൽ കേരളത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം. വൈറസ് ആക്രമണ പശ്ചാത്തലത്തിൽ കേരള പോലീസ് സൈബർ സുരക്ഷാ വിഭാഗം മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വനാക്രൈ ആക്രമണം മൊബൈൽ ഫോണിനെയും ബാധിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഓൺലൈൻ പ്രവർത്തനങ്ങൾ സുരക്ഷിതമാക്കണം. അടുത്ത ഘട്ടം ആക്രമണം രൂക്ഷമാകുമെന്നും സൈബർ സോണിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി കെ ജി ദിനകർ ചേരുന്നു. ദിനകർ, 5 ജില്ലകളിൽ കേരളത്തിൽ ഇന്നലെ ഭയാശങ്കാകരമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോണിലൂടെയാണ്. പേറ്റിഎം അടക്കം സാമ്പത്തിക ഇടപാടുകളും ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട്. എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉള്ളത്? എന്ത് മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്? അരുൺ, വന്നാക്രൈ ആക്രമണത്തിന് താൽക്കാലിക ശമനം വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ആക്രമണം കൂടാനുള്ള സാധ്യത കേരള പോലീസിൻ്റെ സൈബർ ഡോം വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് വിൻഡോസ് വോയിസ് ഫോണുകളെയായിരിക്കും അത് പ്രധാനമായും ബാധിക്കുക എന്നുള്ള മുന്നറിയിപ്പും കേരള പോലീസിൻ്റെ സാങ്കേതിക വിഭാഗമായ സൈബർ ഡോം മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അത് എത്രത്തോളം ആയിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആക്രമണം രൂക്ഷമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, കേരളത്തിൽ 5 ജില്ലകളിൽ പഞ്ചായത്ത് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകൾ അടക്കം വൈറസ് ബാധിച്ചുവെങ്കിലും പിന്നീട് ഇങ്ങോട്ട് നമുക്ക് ഇന്നലെയും ഇന്നുമായി മറ്റ് കൂടുതലായിട്ടുള്ള വാർത്തകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം മൊബൈൽ ഫോണുകളെ കൂടി ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സൈബർ ഡോം മുന്നോട്ട് വയ്ക്കുന്നത്. കേരള പോലീസിൻ്റെ സൈബർ സാങ്കേതിക വിഭാഗമാണ് സൈബർ ഡോം. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട്. ബാങ്കിലാണെങ്കിൽ പ്രതിദിന ഇടപാടുകളും അക്കൗണ്ട് വിവരങ്ങളും ചോരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിൻഡോസിൻ്റെ വ്യാജ പതിപ്പ് ഉപയോഗിക്കുന്നവർ എത്രയും വേഗം ഒറിജിനൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പും അവർ നൽകുന്നു. സോഫ്റ്റ്വെയറുകൾ യഥാർത്ഥ സൈറ്റിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവൂ എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നും സൈബർ ഡോം നിർദ്ദേശിക്കുന്നുണ്ട്. അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ തുടർച്ചയായി ബാക്കപ്പ് ചെയ്യണമെന്നും സൈബർ ഡോം വ്യക്തമാക്കുന്നുണ്ട്. വനാക്രൈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകൾ മുൻകരുതൽ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ATMകളിൽ ഉൾപ്പെടെ കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ATMൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് ശാഖകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ പ്രവർത്തനം ആരംഭിക്കാവൂ എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടറുകളും ആൻറ്റിവൈറസ് പ്രോഗ്രാമുകളും അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രമേ പ്രവർത്തനം തുടങ്ങാവൂ എന്ന നിർദ്ദേശമാണ് ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ലോകത്തെ ഒട്ടാകെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന വനാക്രൈ ഇപ്പോൾ ശമനം വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അരുൺ, കെ ജി ദിനകർ വിവരങ്ങൾ നൽകിയത്. അതായത് ഈ ഫലപ്രദമായ ആന്റിവൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നതടക്കമുള്ള ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് സൈബർ വിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മെസ്സേജ് ആദ്യമായി ലഭിച്ചാൽ, ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്, എന്താണ് പ്രാഥമികമായി ചെയ്യേണ്ടത് ദിനകർ? അരുൺ, ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കേരള പോലീസിൻ്റെ സാങ്കേതിക വിഭാഗമായ സൈബർ ഡോം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ, അല്ലെങ്കിൽ ആൻറ്റിവൈറസുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത് തുറക്കാവൂ എന്ന ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ തുറക്കാവൂ എന്നുള്ള നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവയിൽ ചിലത് ഇപ്രകാരമാണ്. വനാക്രൈ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത് പകർപ്പവകാശമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഒറിജിനൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. റാൻസംവെയറുകൾ ബാധിച്ചാൽ ആവശ്യപ്പെടുന്ന പണം നൽകാൻ ശ്രമിക്കരുത്. അടിയന്തരമായി സൈബർ പോലീസിനെ ബന്ധപ്പെടുക. സുപ്രധാന വിവരങ്ങളുടെ ബാക്കപ്പ് പതിവായി എടുക്കുകയും അത് വേറൊരു സ്റ്റോറേജ് ഡിവൈസിൽ ഓഫ്ലൈനിൽ സൂക്ഷിക്കുകയും വേണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. സ്പാം തടയുന്നതിനുള്ള ഒരു ഇമെയിൽ സാധൂകരണ സംവിധാനമായ ഡൊമെയിൻ പോളിസി ഫ്രെയിംവർക്ക് എന്നിവ സ്ഥാപിക്കുക. റാൻസംവെയർ സാമ്പിളുകൾ ഭൂരിഭാഗവും ഇമെയിൽ ബോക്സുകളിൽ എത്തുന്നു എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഇമെയിൽ അറ്റാച്ച്മെൻറ്റുകൾ തുറക്കാതിരിക്കുക. അത് കോൺടാക്ട് ലിസ്റ്റിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വന്നാൽ പോലും അതിൽ ഉൾപ്പെടുന്ന URL ക്ലിക്ക് ചെയ്യരുത്. ബന്ധപ്പെട്ട URL വെബ്സൈറ്റുകളിലേക്ക് ബ്രൗസറുകളിലൂടെ നേരിട്ട് സന്ദർശിക്കുക തുടങ്ങി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് സൈബർ ഡോം നൽകുന്നത്. എന്തായാലും ഇപ്പോൾ ആക്രമണം ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ അത്
കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് സൈബർ ഡോം നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും അതിൻ്റെ ഭീതി ഉള്ളപ്പോൾ ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളത്തിലും ആന്ധ്രാപ്രദേശിലും അത് രണ്ടോ മൂന്നോ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നമുക്കറിയാം ഏതാണ്ട് 5 ജില്ലകളിലെ പഞ്ചായത്തുകളിൽ പല പഞ്ചായത്ത് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളിൽ ഉൾപ്പെടെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യമായ മുൻകരുതൽ നടപടികളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധവൽക്കരണം ആവശ്യമാണ്. അത്തരം ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സൈബർ ഡോമിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സൈബർ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അരുൺ.